ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പി എസ് സി ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി ക്ലർക്ക് 2017 വർഷം ചോദിച്ച കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ 50 GK ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമുക്കറിയാം എൽ ഡിയിൽ 50 GK ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അതിൽ സയൻസും ഇൻക്ലൂഡഡ് ആണ്. സോ ആ 50 ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗത്തിൽ നോക്കാവുന്നതാണ്. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ പദ്ധതി. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരം. മലബാർ സിമെന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാർ. കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബംഗളൂരു. ബംഗളൂരുവാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവ. തുറമുഖത്തുകൂടിയാണ് ഏറ്റവും കൂടുതലായി ഇരുമ്പ് കയറ്റുമതി ചെയ്യുന്നത്. സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം 1911. ലോക്നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ജയപ്രകാശ് നാരായൺ. സാറേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ഉറുദു. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി. ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതിയാണ് എക്സൈസ് നികുതി. ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. കേരള ഗവൺമെൻറ്റിനാണെങ്കിൽ വിൽപ്പന നികുതിയിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാണ്? ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ്. ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്ക്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാണ് മലാല ദിനമായി ആചരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഉത്തരമില്ല. ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 യു എൻ അവാർഡും നേടിയ അന്തർദേശീയ സംഘടന ഏതാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 യു എൻ അവാർഡും നേടിയ അന്തർദേശീയ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. 100th കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം ചിലി. ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടൻ. എന്ന രാജ്യവുമായാണ് ബ്രെക്സിറ്റ് എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. 2016 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരമില്ലായിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? പ്രണബ് കുമാർ മുഖർജി. ഇന്ത്യ 20 ഉപഗ്രഹങ്ങളുമായി അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനം ഏതാണ്? PSLV-34C. ഒരു പോളിമറായ പോളിത്തീനിന്റെ മോണോമർ ഏതാണ്? ഈഥീൻ. ഈഥീനാണ്
പോളിമറായ പോളിത്തീനിൻ്റെ മോണോമർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ. ന്യൂട്രോണിനാണ് ചാർജ് ഇല്ലാത്തത്. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലി. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും അലൂമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുക്കുക. ബോക്സൈറ്റാണ് അലൂമിനിയത്തിൻ്റെ അയിര്. ബോക്സൈറ്റാണ് അലൂമിനിയത്തിൻ്റെ അയിര്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത്. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. പ്ലാസ്മ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്നത് മഞ്ഞയാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് പ്ലൂട്ടോ. പ്ലൂട്ടോയെയാണ് സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? 20 Hz-ഉം 20,000 Hz-ഉം ഇടയിൽ. സാധാരണ രീതിയിൽ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ അളവ് 20 Hz-ഉം 20,000 Hz-ഉം ഇടയിലാണ്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പാൻക്രിയാസ്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പാൻക്രിയാസ്. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണിനെ. ഗ്ലൂക്കോമ എന്നത് മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. വായുവിൽ കൂടി പകരാത്ത രോഗം ഏതാണ്? കോളറ. കോളറയാണ് വായുവിൽ കൂടി പകരാത്ത രോഗം. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏതാണ്? ഹരിതശ്രീ. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത്? കാബേജ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് കാബേജ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂർ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. ഇതായി ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയം. ഇതായി ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയം.